മലങ്കരയിലെ മഹിതാചാര്യന്മാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏറ്റവും വിനയത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് ജ്ഞാനായ അതിഭദ്രാസനത്തിൻ്റെ അമേരിക്ക, യൂറോപ്പ്, കാനഡ മേഖലയുടെ സഹായ മെത്രാപ്പോലിത്തയായി ഈ നാളുകളിൽ ശുശ്രൂഷ ചെയ്യുന്ന അഭിവന്ദ്യ ഡോക്ടർ ആയുബ്മാർ സിൽവാനോസ് തിരുമേനിയാണ്. അഭിവന്ദ്യ തിരുമേനിയെ ഏറ്റവും വിനയത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആഗോള ജ്ഞാനായ സമൂഹം എന്നത് കേരളത്തിലെ ക്രിസ്തീയ വിഭാഗങ്ങളിൽ വേറിട്ട് തങ്ങളുടെ തനിമ എപ്പോഴും നിലനിർത്തുന്ന ഒരു സഭാ സമൂഹമാണ്. അഭ്യന്തയ തിരുമേനി പ്രതിദാനം ചെയ്യുന്ന ഈ സഭാ സമൂഹത്തെ സംബന്ധിച്ചുള്ള അങ്ങയുടെ കാഴ്ചപ്പാടുകൾ ക്രിസ്തീയ ദൗത്യവുമായി ബന്ധപ്പെട്ട് എപ്രകാരമാണ് അതിനെ അങ്ങ് നിർവചിക്കുന്നത്? ജ്ഞാനായ സമുദായം AD 345 എഡേസയിൽ നിന്ന് കുടിയേറിയതായ 400 ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്. 4-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെ മലങ്കരയിൽ ജ്ഞാനായ കമ്മ്യൂണിറ്റി നിലനിന്നു പോരുന്നു. കർത്താവിൻ്റെ അപ്പസ്തോലനായിരുന്ന തോമാസ് ലീഹായുടെ പ്രേഷിത പ്രവർത്തനത്തിൻ്റെ ഫലമായി മലങ്കരയിലുണ്ടായതായ ക്രൈസ്തവർക്ക് വലിയൊരു നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി AD 345 മുതൽ ജ്ഞാനായ സമുദായത്തിനും അതിന് ആ കുടിയേറ്റത്തിന് നേതൃത്വം നൽകിയതായ ഉറഹായിലെ മോർ യൗസേപ്പ് മെത്രാപ്പോലീത്തായിക്കും സാധിച്ചിരുന്നു. കേരളത്തിലെ അല്ലെങ്കിൽ മലങ്കരയിലെ ക്രൈസ്തവ സമൂഹത്തിന് ഒരു പുതിയ ഉണർവ് നൽകുന്നതിനും അന്ത്യോക്യൻ സുറിയാനി സഭയുടെ പാരമ്പര്യങ്ങളും ആചാരങ്ങളും അവരുടെ വിശ്വാസങ്ങളും മലങ്കരയിൽ പ്രചരിപ്പിക്കുവാൻ ജ്ഞാനായ സമുദായത്തിലൂടെ സാധിച്ചു എന്നത് വലിയൊരു ദൈവ നിയോഗമായി ആ സമുദായത്തിലെ ഒരു അംഗമെന്ന നിലയിൽ ഞാൻ കാണുകയാണ്. ഇപ്പോൾ അനേക മില്യൺ ആളുകൾ അന്ത്യോക്യ വിശ്വാസം മലങ്കരയിൽ ആചരിച്ചു വരുന്നുണ്ട്. ആ സഭയുടെ പ്രമാണ കാര്യങ്ങളൊക്കെയും പരിപാലിച്ചു വരുന്നുണ്ട്. എന്നാൽ ജ്ഞാനായ സമുദായം അവരുടെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയായി ഇന്ന് മലങ്കരയിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യുകയാണ്. ഈ കമ്മ്യൂണിറ്റിക്ക് അതിൻ്റേതായ തനതായ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് എന്നാൽ മലങ്കരയിലെ മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങൾ ഒക്കെയായി രമ്യപ്പെട്ടും അവരുമായിട്ടുള്ളതായ സഹവർത്തത്തിലും ഈ കമ്മ്യൂണിറ്റി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. മലങ്കര ജ്ഞാനായ സമൂഹം അതിൻ്റെ തനിമ നിലനിർത്തുന്നു എന്ന് എപ്പോഴും അവകാശപ്പെടുന്ന ഒരു സമൂഹമാണ്. എന്താണ് ഈ ജ്ഞാനായ തനിമ എന്നുള്ളത്? AD 345 മലങ്കരയിലേക്ക് ജ്ഞാനായക്കാർ അല്ലെങ്കിൽ ജ്ഞാനായ സമൂഹം കടന്നു വന്നപ്പോൾ അന്നു മുതൽ അവർ പരിപാലിച്ചു പോരുന്നതായ ചില സാമൂഹിക ആചാരങ്ങളുണ്ട്. അത് എഡേസയിൽ നിലനിന്നിരുന്നതാണ്. പിതാക്കന്മാർ കൈമാറി കൊടുത്തിട്ടുള്ളതായ അവരുടെ വിവാഹബന്ധം, അവരുടെ മറ്റ് വിവാഹ ആചാരങ്ങൾ, അതുപോലെയുള്ള സംഗതികൾ യാതൊരു വ്യത്യാസവും കൂടാതെ നിലനിർത്തുന്നു.
ആ തനിമകളെ കലർപ്പില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെയും ഈ സമൂഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ജ്ഞാനായ കമ്മ്യൂണിറ്റിയുടെ വിശ്വാസ ആചാരങ്ങളും പാരമ്പര്യങ്ങളുമാണ് അവരുടെ തനിമയെന്ന് പറയുന്നത്. എന്താണ് ഈ പാരമ്പര്യങ്ങൾ? ഞങ്ങളുടെ കല്യാണ ചടങ്ങുകളിൽ ചെയ്യുന്നതായ മറ്റ് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതായ മൈലാഞ്ചിയിടയിൽ ചന്ദം ചാർത്തുക, അതുപോലെ കല്യാണ വിവാഹത്തിന് ശേഷം നടക്കുന്നതായ ആചാരങ്ങൾ, വാഴ്വ് പിടുത്തം, അതുപോലെ നടവിളി, അങ്ങനെയുള്ളതായ മലങ്കരയിൽ ജ്ഞാനായ കമ്മ്യൂണിറ്റി വന്നപ്പോൾ അന്നത്തെ ഇവിടുത്തെ രാജാവ് സാമൂതിരി കൊടുത്തതായ 72 പദവികൾ ഉൾപ്പെടുന്നതായ കുറേ ആചാരങ്ങളും ഇതിൻ്റെ കൂടെ ഉൾപ്പെട്ടിരിക്കുന്നു. അതൊക്കെ ഇന്നും ജ്ഞാനായക്കാരുടെ വിവാഹവേളയിൽ പ്രത്യേകിച്ച് ഈ ആചാരങ്ങൾ നടപ്പാക്കുകയും ഇന്നും അത് പരിപാലിച്ച് പോരുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു കാര്യം ഇതിൽ അടങ്ങിയിരിക്കുന്നു. അത് സഭാപരമായി ചിന്തിക്കുമ്പോൾ കർത്താവും സഭയും മണവാട്ടിയും മണവാളിനും തമ്മിലുള്ളതായ ബന്ധത്തെ സൂചിപ്പിക്കുന്നതായ പഴയ നിയമ പശ്ചാത്തലത്തിലുള്ളതായ ഒരുപാട് സംഗതികളാണ്. വിശുദ്ധ വിവാഹത്തിൻ്റെ ശുശ്രൂഷയിൽ നടത്തപ്പെടുന്ന പാരമ്പര്യ ആചാരങ്ങൾ, ആ ആചാരങ്ങൾ മാത്രമാണോ ജ്ഞാനായ സഭയെ വ്യത്യസ്തരാക്കി നിർത്തുന്നത്? അങ്ങനെയുള്ള പാരമ്പര്യങ്ങൾ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ജ്ഞാനായ സമുദായത്തിലെ അംഗങ്ങൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ AD 345 മലങ്കരയിലേക്ക് കുടിയേറി വന്നവരാണ്. അന്നുണ്ട് ഉള്ളതെന്ന് പറയുന്നത് ഇവിടെ മലങ്കരയിൽ വളരെ നാമമാത്രമായ ക്രൈസ്തവ അംഗങ്ങളാണ്. അവരെ എഡേസയിലും പരിസര പ്രദേശങ്ങളിലും പരിപാലിച്ചു പോകുന്ന അല്ലെങ്കിൽ അനുവർത്തിച്ചു പോകുന്ന വിശ്വാസങ്ങൾ ആ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ അതേപടി പിന്തുടരുന്നു എന്നുള്ളതാണ് ഒരു സത്യം. അതിൽ വിദേശത്തിൽ നിന്ന് അല്ലെങ്കിൽ മലങ്കരയിലേക്ക് കുടിയേറിയ ആളുകളെന്ന ഒരു ചിന്തയിലൂടെ മറ്റുള്ള ആളുകളുമായി ആ കാര്യങ്ങൾ ഷെയർ ചെയ്യാതെ ആ തനിമ അല്ലെങ്കിൽ ആ പാരമ്പര്യം നിലനിർത്തുവാൻ ജ്ഞാനായ കമ്മ്യൂണിറ്റി അംഗങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഓരോ കുടുംബത്തിനും ഓരോ പാരമ്പര്യങ്ങളുണ്ട്. ആ കുടുംബങ്ങൾ, ആ പാരമ്പര്യങ്ങൾ അവർ നിലനിർത്തിപ്പെട്ടു പോരുന്നത് പോലെ തന്നെ ഈ കമ്മ്യൂണിറ്റിയുടെ ചില വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടതായ ആചാരങ്ങൾ, എഡസയിൽ നിലനിന്നിരുന്ന സാമൂഹിക ആചാരങ്ങൾ അത് നഷ്ടപ്പെടുത്താതെ അവരെ സൂക്ഷിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വിവാഹ ആചാരങ്ങൾ, പ്രത്യേകിച്ച് ജ്ഞാനായ സമൂഹത്തിലുള്ള ഒരാളിനെ മറ്റൊരു കമ്മ്യൂണിറ്റിയുമായി, ക്രിസ്തീയ കമ്മ്യൂണിറ്റിയുമായി വിവാഹം കഴിപ്പിക്കാതെ അതാത് സമുദായത്തിലുള്ള, അതായത് ജ്ഞാനായ സമൂഹത്തിലുള്ള ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കണം, ഇതുപോലെയുള്ള നിയമങ്ങൾ, ഒരുപക്ഷെ നമ്മൾ പറയാറുള്ള എഴുതപ്പെടാത്ത ആചാരങ്ങളായി നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. എന്താണ് അങ്ങനെ ഒരു ഒറിജിനാലിറ്റി നിലനിർത്തുന്നതിൻ്റെ നേട്ടം? ഒരു സമൂഹം പരിപാലിച്ചു പോരുന്ന അല്ലെങ്കിൽ ആചരിച്ചു പോരുന്നതായ ചില സംഗതികളാണ്. അതിൽ നേട്ടമോ കോട്ടമോ ഒന്നും നോക്കിയല്ല അത് പരിപാലിച്ചു പോരുന്നത്. ആ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ മലങ്കരയിൽ വന്ന കാലം മുതൽ അനുവർത്തിച്ചു പോകുന്ന ആ പാരമ്പര്യം അവരിന്നും തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അഭിവന്ദ്യ തിരുമേനിയുടെ കുടുംബ പശ്ചാത്തലം, പ്രത്യേകിച്ച് ഈ ജ്ഞാനായ പാരമ്പര്യത്തിലൂടെ ഇന്ന് എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് അങ്ങ് ഉയർത്തപ്പെട്ടു, ആ സാഹചര്യങ്ങളെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ, അങ്ങയുടെ കുടുംബ പശ്ചാത്തലം ഉൾപ്പെടെ? ഞാൻ ജനിച്ചത് തിരുവല്ലായ്ക്കടുത്ത് തുരുത്തിക്കാടെന്ന് പറയുന്നതായ സ്ഥലത്താണ്. എൻ്റെ ബാല്യത്തിൽ ഇന്നത്തെ കണ്ണൂർ ജില്ലയിലെ തിരുമേനി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി ഞാൻ പഠിച്ചതും വളർന്നതുമൊക്കെ കണ്ണൂരാണ്. ചെറുപ്പം മുതൽ ദേവാലയത്തിലെ ആരാധനകളിലൊക്കെയും പങ്കെടുത്തിരുന്നു.
അതിലൊക്കെയും താല്പര്യമായിരുന്നു. പിന്നീട് വളർന്നു വന്നപ്പോൾ സഭയിൽ ഒരു വൈദികനാകണമെന്നുള്ളതായ ആഗ്രഹമുണ്ടായി. അതനുസരിച്ച് അന്നത്തെ പിനാനായ സമുദായം മെത്രാപ്പോലീത്ത കാലം ചെയ്ത പുണ്യശ്ലോകനായ ക്ലീമീസ് വലിയ മെത്രാപ്പോലീത്തായുടെ അടുക്കൽ വരികയും അദ്ദേഹം വൈദിക സെമിനാരിയിൽ അയച്ച് പഠിപ്പിക്കുകയുമൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഈ വൈദിക വൃത്തിയിലേക്കുള്ള എൻ്റെ തുടക്കം. അപ്പോൾ എന്ത് ചെയ്യുക, തിരുമേനിയുടെ പഠന കാലങ്ങൾ, പ്രത്യേകിച്ച് സെക്കുലർ സ്റ്റഡീസ്, അത് ഏതൊക്കെ തലങ്ങളിലാണ് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്? ഒപ്പം തന്നെ അങ്ങയുടെ വൈദിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞു, വൈദിക വിദ്യാഭ്യാസം ഏതൊക്കെ തലങ്ങളിലാണ് പൂർത്തീകരിച്ചത് എന്നത് വിശദീകരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാൻ സെക്കുലർ സ്റ്റഡീസ് ബികോം ആയിരുന്നു. അത് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായതിന് ശേഷമാണ് വൈദിക സെമിനാരിയിൽ ചേർന്നത്. പിന്നീട് വൈദിക പഠനത്തിനായി അഭിവന്യ തിരുമേനി കൽക്കട്ടയിലെ സറാംപൂർ കോളേജിലേക്ക് ഞങ്ങളെ അയച്ചു. അവിടെ വെച്ചാണ് ബാച്ചിലർ ഓഫ് ഡിവിനിറ്റി കരസ്ഥമാക്കുന്നത്. അതിന് ശേഷമാണ് വൈദികനായി അഭിമന്യ തിരുമേനിയിൽ നിന്ന് പട്ടമേൽക്കുന്നത്. പിന്നീട് ചിങ്ങവനം മോർ അഫ്രയം സെമിനാരിയിൽ തിരുമേനിയുടെ കൂടെ താമസിക്കുകയും ഇവിടെ പള്ളികളിലെ ശുശ്രൂഷകൾ ചെയ്യുകയും ഒക്കെയായിരുന്നു. അതിനുശേഷം 2000 അഭിമന്യ തിരുമേനി എന്നെ പരിശുദ്ധ പാത്രികീസ് ബാവായുടെ ഡമാസ്കസിലെ അരമനയിലേക്ക് അയക്കുന്നു. അവിടെ 2 സുറിയാനി പഠനം ഞാൻ അവിടെയാണ് നടത്തിയത്. കാലം ചെയ്ത പരിശുദ്ധനായ ഇഗ്നാത്യോ സക്കാപ്രഥമൻ പാത്രികീസ് ബാവ ആണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചത്. 2002 പരിശുദ്ധ പാത്രികീസ് ബാവ എന്നെ UKയിലെ ബ്രിട്ടനിലെ എഡിൻബ്രോ യൂണിവേഴ്സിറ്റിയിലേക്ക് ഹയർ സ്റ്റഡീസിന് അയച്ചു. 2002 2003 ഞാൻ എഡിൻബ്രോ യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റർ ഓഫ് തിയോളജി ചെയ്തു. അതിനുശേഷം 2004 2006 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ മാസ്റ്റർ ഓഫ് സിറിയക് സ്റ്റഡീസിൽ പൂർത്തിയാക്കി. 2006 ഞാൻ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ഡോക്ടറൽ സ്റ്റഡീസിന് ചേർന്നു. അത് 2014 കംപ്ലീറ്റ് ചെയ്തത്. ചില ലോങ് ഇയേഴ്സാണ്. പക്ഷേ ഞാൻ ഡോക്ടർ സ്റ്റഡീസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് 2008 ക്നാനായ മലങ്കര സുറിയാനി ക്നാനായ അസോസിയേഷൻ എന്നെ മെത്രാപ്പോലീത്ത സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്നത്. 2008 June 11 ഡമാസ്കസിൽ വെച്ച് പരിശുദ്ധ ബാവായിൽ നിന്ന് മെത്രാപ്പോലീത്തയായി സ്ഥാനമേറ്റു. പിന്നീട് ക്നാനായ സമുദായത്തിലെ അമേരിക്ക കാനഡ യൂറോപ്പ് മേഖലയുടെ ചുമതല എനിക്ക് നൽകി. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സഭാപരമായ കാര്യങ്ങളിൽ ഉൾപ്പെട്ട് പോയതുകൊണ്ട് പിന്നെ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു പീരീഡിൽ ഒരു ബ്രേക്ക് എടുത്തു. വീണ്ടും 2012 ഞാൻ യൂണിവേഴ്സിറ്റിയിലെ റീയൂണിയൻ ചെയ്യുന്നത്. പിന്നെ 2 കൊണ്ട് ഡോക്ടർ സ്റ്റഡീസും കഴിഞ്ഞു. 2014 ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യുക, തിരുമേനിയുടെ ഗവേഷണം ഏത് പ്രത്യേക മേഖലയിലായിരുന്നു? പ്രത്യേകിച്ച് ഡോക്ടർ സ്റ്റഡീസ് ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് അഭിമന്യ തിരുമേനി പൂർത്തിയാക്കിയത്? എനിക്ക് ഇഷ്ടമുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ലിറ്റർജിയാണ്. അതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തത് ലിറ്റർജിക്കൽ സ്റ്റഡീസ് ആയിരുന്നു. പരിശുദ്ധ സുറിയാനി സഭയുടെ പള്ളികളുടെ കൂതാശ, അതായിരുന്നു എൻ്റെ ഡോക്ടറൽ തീസിസ്. സുറിയാനി സഭയിൽ പള്ളികൾ എപ്രകാരമാണ് കൂതാശ ചെയ്യപ്പെടുന്നത്, പള്ളികളുടെ കൂതാശകളുടെ ട്രഡീഷൻ, അതിൻ്റെ ഹിസ്റ്ററി എന്നു മുതലാണ് ആരംഭിച്ചത്. കൂതാശ ചെയ്യുമ്പോൾ ചെയ്യുന്ന ശുശ്രൂഷകളുടെ സിംബോളിക് മീനിങ്ങുകൾ, ഇതൊക്കെയായിരുന്നു എൻ്റെ ഡോക്ടറൽ തീസിസിൻ്റെ കണ്ടൻ്റ് എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട്
ഉള്ളതായ മാനസ്ക്രിപ്റ്റുകൾ ഒക്കെയും ഈ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് സാധിച്ചിട്ടുമുണ്ട്. അഭ്യന്ത തിരുമേനി ഒരു ലിറ്റാർജിക്കൽ സ്കോളർ ആയിട്ട് ഈ കാലങ്ങളിൽ അറിയപ്പെടുന്നു. ഒരു ലിറ്റാർജിക്കൽ, പ്രത്യേകിച്ച് ഒരു ജ്ഞാനായ സഭയുടെ ഒരു ലിറ്റാർജിക്കൽ തിയോളജി എപ്രകാരമാണ് രൂപപ്പെടുന്നത്? സ്കോളർ എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥമുണ്ട്. ഞാൻ സ്കോളർ ഒന്നുമല്ല, ലിറ്റർജിക്കൽ സ്റ്റഡീസിലെ ഒരു ചെറിയ കുട്ടിയെന്ന് മാത്രമേ പറയാനത്. ഒരു വൈഡ് സബ്ജക്റ്റാണ്, എല്ലാ സബ്ജക്റ്റും വൈഡാണ്. ജ്ഞാനായ സമുദായത്തിനായിട്ട് പ്രത്യേകമായ ലിറ്റർജി ഒന്നുമില്ല. കാരണം ജ്ഞാനായ സമുദായം ഫോളോ ചെയ്യുന്ന ലിറ്റർജി എന്ന് പറയുന്ന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ലിറ്റർജിയാണ്, സഭയ്ക്കാണ് ലിറ്റർജി ഉള്ളത്. അതിൽ ജ്ഞാനായ സമുദായത്തിന് പ്രത്യേകമായിട്ട് ലിറ്റർജി ഒന്നുമില്ല, സഭയുടെ ലിറ്റർജി മാത്രമേ ഉള്ളൂ. സഭ ഏത് ലിറ്റർജിയാണ് ഫോളോ ചെയ്യുന്നത്? അതിലെ ഒരു ദൈവശാസ്ത്രം എപ്രകാരമാണ് അഭ്യം തിരുമേനിയുടെ പഠനത്തിൽ നിന്ന് സമൂഹത്തിന് വളരെ സിമ്പിളായി മനസ്സിലാവുന്ന രീതിയിൽ അതിനെ ഒന്ന് വിവക്ഷിച്ചാൽ എപ്രകാരമാണ് തിരുമേനിക്ക് പറയാൻ സാധിക്കുന്നത്? സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ വിശുദ്ധ കുർബാന തക്സ എന്ന് പറയുന്നത് മോർ യാക്കോബിൻ്റെ തക്സയാണ്. അതാണ് ഒന്നാമതായിട്ടുള്ളതായ തക്സ. പിന്നീട് വരുന്നതൊക്കെയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുർബാന തക്സകളാണ്. പിന്നെ സഭയുടെ 7 കൂതാശകൾ, അതിൻ്റെ ശുശ്രൂഷ ക്രമങ്ങൾ ഒക്കെയും സഭയിലെ ഉണ്ട്. അന്ത്യോക്യൻ സുറിയാനി സഭ ട്രിനിറ്റിയിൽ ഊന്നിക്കൊണ്ടുള്ളതായ വിശ്വാസ ആചാരങ്ങളാണ് പിന്തുടരുന്നത്. എല്ലാ പ്രാർത്ഥനകളുടെയും അവസാനം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധ റൂഹായിരിക്കും, ആ ട്രിനിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ളത് പ്രാർത്ഥനകളാണ് കൂടുതലായിട്ടും അല്ലെങ്കിൽ മുഴുവനായിട്ടും സഭയുടെ ലിറ്റർജിയിൽ ഉള്ളത്. പിന്നെ വേദശാസ്ത്രമെന്ന് പറയുമ്പോൾ അത് വലിയൊരു വാസ്റ്റ് സബ്ജക്റ്റാണ്, അതിനകത്ത് നമുക്കിപ്പോൾ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ തീരുന്നതായ കാര്യങ്ങളല്ല. എങ്കിലും ട്രിനിറ്റിയിൽ ഊന്നിക്കൊണ്ടുള്ള വിശ്വാസമാണ് അല്ലെങ്കിൽ വേദശാസ്ത്രമാണ് സഭ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് സഭയുടെ പഠിപ്പിക്കലെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അഭ്യന്തിയ തിരുമേനിയുടെ ദൈവശാസ്ത്ര വീക്ഷണങ്ങൾ സഭയ്ക്ക് എപ്രകാരമാണ് ഈ കാലങ്ങളിൽ പുതിയ ദർശനത്തിന് വഴിയൊരുക്കിയിട്ടുള്ളത്? പ്രത്യേകിച്ച് ഒരു ഡോക്ടറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺട്രിബ്യൂഷനാണ് സഭയ്ക്കും സമൂഹത്തിനും, ക്രിസ്തീയ സമൂഹത്തിന് പ്രത്യേകിച്ച്. അപ്രകാരമുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന രീതിയിൽ അങ്ങയുടെ പഠനങ്ങൾ അത് ഏത് വഴിത്തിരിവിലേക്കാണ് വരുന്നത്? ഡോക്ടറൽ തീസിസ് ചെയ്യുമ്പോൾ, ഒരു പുതിയ റിസർച്ച് ആരംഭിക്കുമ്പോൾ, നമ്മൾ ഏത് സബ്ജക്റ്റാണോ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ പ്രത്യേകതകൾ, അതെങ്ങനെയാണ് സഭാ ലിറ്റർജി ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് സാധാരണ റിസേർച്ച് നടത്താറുള്ളത്. എൻ്റെ റിസേർച്ച് പള്ളി കൂതാശയെക്കുറിച്ചാണെന്ന് സൂചിപ്പിച്ചല്ലോ. പള്ളികളുടെ കൂതാശ എന്ന് പറയുമ്പോൾ അത് ഒരിക്കൽ മാത്രം ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പള്ളികളുടെ കൂതാശയും അതിലുപയോഗിക്കുന്നതായ മൂറൻ ഒരിക്കൽ മാത്രം അഭിഷേകം ചെയ്യുന്നതാണ് ഒരു ദേവാലയത്തിൽ. പിന്നീട് ആ ദേവാലയം പുതുക്കി പണിയുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ കേടുപാടുകൾ സംഭവിച്ചാലും സഭയുടെ നിയമമനുസരിച്ച് മൂറൻ ഉപയോഗിക്കാറില്ല, ഉപയോഗിച്ച ഭാഗങ്ങളിൽ. അതുപോലെ തന്നെ ഈ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെടുത്താവുന്നതാണ് മാമോദീസ. മാമോദീസായും സുറിയാനി സഭയിൽ ശുശ്രൂഷ, മാമോദീസ ശുശ്രൂഷയിലും മൂറൻ ഉപയോഗിക്കുന്നുണ്ട്. അതും ഒരിക്കൽ മാത്രം ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. അപ്പോൾ ഇതിൽ നിന്ന് കാണിക്കുന്നത് സഭയുടെ ശുശ്രൂഷകൾക്ക് ഉപയോഗിക്കുന്ന മൂറോൻ്റെ പ്രാധാന്യം. അത് ദൈവത്തിൻ്റെ പരിമളവാസനയായി, മെസ്സിയായുടെ പരിമളവാസനയായി സഭ കണക്കാക്കുമ്പോൾ അതിനുള്ളതായ പ്രത്യേകതകൾ. ഒരു കുഞ്ഞിനെ മൂറോൻ അഭിഷേകം ചെയ്ത് സഭയുടെ സൃഷ്ടിയായി, മകനായി മകളായി അതിനെ മാറ്റുന്നത് പോലെ തന്നെ
ഒരു പുതുതായൊരു ദേവാലയം കൂദാശ ചെയ്യപ്പെടുന്നതിലൂടെ ആ ദേവാലയത്തെ ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമാക്കി മാറ്റുകയാണ്. ആ മന്ദിരത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ സഭാവിശ്വാസിക്കും ആ ദൈവീക അനുഭവങ്ങൾ, ആ ദൈവ സാമീപ്യം അനുഭവിപ്പാൻ സാധിക്കണം. ഇതൊക്കെയായിരുന്നു ഈ റിസേർച്ചിലൂടെ ഉദ്ദേശിക്കുന്നത്. വിശ്വാസികൾക്ക് അതിൻ്റെ ആഴമേറിയ ദൈവശാസ്ത്രവും വേദശാസ്ത്രവും മനസ്സിലാക്കി കൊടുക്കുവാൻ ഈ പ്രബന്ധം ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ ഉപയോഗപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സഭാ വിശ്വാസ പരിശീലനത്തിൽ ഒരു ഇൻ്റർ കൾച്ചറൽ പ്രോബ്ലം എപ്പോഴും ഫേസ് ചെയ്യുന്നു ഇന്ത്യക്ക് വെളിയിൽ. അവിടുത്തെ ഒരു സംസ്കാരം, ആ സംസ്കാരത്തിൻ്റെ സ്വാധീനം, അതുപോലെ തന്നെ കേരളത്തിൽ ജനിച്ച് വളർന്ന ആൾക്കാരാണ് അങ്ങോട്ടേക്ക് ചേക്കേറിയിരിക്കുന്നത്. അതിന് കാലദൈർഘ്യങ്ങളുണ്ട്. ചിലത് 50 വർഷമായതായിരിക്കാം, ചിലത് ഫ്രഷായിട്ട് വരുന്നതാകാം, ചിലപ്പോൾ അവിടെ ജനിച്ച് വളർന്ന കുഞ്ഞുങ്ങൾ തന്നെയുണ്ട്. ഇങ്ങനെ 3 തരത്തിലുള്ള സമുദായങ്ങൾ അല്ലെങ്കിൽ 3 തരത്തിലുള്ള ആൾക്കാർ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു 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 കൾച്ചറൽ ഇൻകൾക്കേഷൻ ഉണ്ടാകുന്നത് സഭയുടെ ശുശ്രൂഷയ്ക്ക് തന്നെ വളരെയധികം പ്രതിസന്ധികൾ ഉണ്ടാക്കാറുണ്ട്. അപ്രകാരമുള്ള പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യുന്നതിന് സഭ എന്ത് നടപടികളാണ് എടുക്കുന്നത്? പ്രത്യേകിച്ച് അപ്രകാരം വൈദികരെ ട്രെയിൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ശുശ്രൂഷ സ്ഥാനീയരെ അപ്രകാരം ട്രെയിൻ ചെയ്യുന്നതിനുള്ള നടപടികൾ എന്തെങ്കിലും സഭ കൈക്കൊള്ളാറുണ്ടോ? എപ്പോഴും കാലഘട്ടത്തിൻ്റെതായ വ്യത്യാസങ്ങൾ ഒരു പ്രദേശവും മറ്റൊരു പ്രദേശവും തമ്മിലുണ്ട്. അത് നമുക്കറിയാവുന്നതുപോലെ ഇവിടെ ഉള്ളതുപോലെ തന്നെ ജനറേഷൻ ഗ്യാപ്പ് എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ ആ ഗ്യാപ്പ് എല്ലായിടത്തും എല്ലാ സമയങ്ങളിലുമുണ്ട്. അവിടെ ജനിച്ചു വളരുന്ന കുഞ്ഞുങ്ങൾക്ക് അവർക്ക് പ്രത്യേകിച്ച് അവർക്ക് മനസ്സിലാകണമെങ്കിൽ അവരുടെ മദർ ടങ്ങിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അമേരിക്ക UK-ലൊക്കെയാണെങ്കിൽ ഇംഗ്ലീഷിലാണ് സർവീസുകൾ അവർക്ക് വേണ്ടി ക്രമീകരിക്കുന്നുണ്ട്. അതിൽ ട്രെയിൻഡ് ആയ വൈദികരുണ്ട്. ഇപ്പോൾ പുതിയ ജനറേഷനിൽ നിന്ന് വൈദിക വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. അവരെ അവിടെ തന്നെയുള്ളതായ വിവിധ യൂണിവേഴ്സിറ്റികളിലെ സെമിനാരികളിൽ അയച്ച് പഠിപ്പിച്ച് ലിറ്റർജി പഠിപ്പിക്കുന്നതിന് വേണ്ടി നാട്ടിലേക്ക് കൊണ്ടുവന്ന് പഠിപ്പിച്ച് അങ്ങനെയുള്ള വൈദികരാണ് അവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു പരിധിവരെ ആ വ്യത്യാസങ്ങൾ, ആ കൾച്ചറൽ ഡിഫറൻസ് അല്ലെങ്കിൽ നാടും നാട്ടിൽ നിന്ന് വന്നവരും അവിടെ ജനിച്ചവരും തമ്മിലുള്ളതായ ആ വ്യത്യാസങ്ങൾ ഒരു പരിധിവരെയൊക്കെ പരിഹരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അഭ്യന്തിയ തിരുമേനിയുടെ ഈ കാലങ്ങളിലെ ശുശ്രൂഷ, പ്രത്യേകിച്ച് കേരളത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് വേറെ ഒരു രാജ്യത്തേക്ക് മേൽപ്പെട്ട സ്ഥാനീയനായി ശുശ്രൂഷയ്ക്ക് നിയോഗിക്കപ്പെട്ടപ്പോൾ സാമൂഹ്യ തിന്മകളുടെ ഒരു പിടിവലി എപ്പോഴും സമൂഹത്തിലുണ്ട്. ഒരു ഭൗതികതയും ആത്മീയതയും തമ്മിലുള്ള ഒരു യുദ്ധം, ഒരു പക്ഷേ അദൃശ്യമായൊരു യുദ്ധമാണത്. അപ്രകാരം ഒരു ചലഞ്ച് ഇപ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ സാമൂഹ്യ തിന്മകൾ, മദ്യം, മയക്കുമരുന്ന്, ബ്രോക്കൺ ഫാമിലീസ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡിക്ഷൻസ്, സോഫിസ്റ്റിക്കേറ്റഡ് ആപ്ലിക്കേഷൻസ്, ആപ്പുകൾ, ഇതിനൊക്കെ അഡിക്ഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക മാനസിക സ്ഥിതിയിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. ഈ സമൂഹത്തിലാണ് നമ്മളുടെ സമുദായവും കഴിഞ്ഞുകൂടുന്നത്. ആ സമുദായത്തിൻ്റെ വ്യത്യാസങ്ങൾ, അതായത് സാമൂഹ്യ വ്യത്യാസങ്ങൾ, അതിനെ, അതിലെ മൂല്യച്യുതികളെ ഓവർകം ചെയ്യാനായിട്ട് സഭ എന്ത് തരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് ഭാവിയിലേക്ക് മുൻകരുതി നടപ്പാക്കുന്നത്? ഇന്ന് സമൂഹത്തിലുള്ളതായ ഈ പറഞ്ഞ പോലെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ
നല്ല പ്രബോധനങ്ങൾ വഴിയും അതുപോലെ നല്ല റൈറ്റിംഗ് വഴി സഭാമാസിക വഴിയുമൊക്കെ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും ഇതുപോലെയുള്ളതായ കാര്യങ്ങളിൽ അവർക്ക് വേണ്ടതായ വിവേകപൂർവമായ കാര്യങ്ങൾക്ക് നല്ല എഴുത്തുകളിലൂടെയൊക്കെ മറുപടി കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പള്ളികളിലെ പ്രസംഗങ്ങളിലൂടെ വരുന്നുണ്ട്, മാഗസിനിലൊക്കെ പ്രസിദ്ധീകരിക്കുന്ന ആർട്ടിക്കിളിലൂടെയും അതുപോലെ പ്രാർത്ഥനാ യോഗങ്ങളിലും സെമിനാറുകളിലും ഒക്കെ ഇതുപോലെയുള്ള സാമൂഹിക വിപത്തിനെക്കുറിച്ചും തിന്മയിലേക്ക് മനുഷ്യനെ ആകർഷിക്കാവുന്നതായ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള നല്ല ചിന്തകൾ, പ്രവർത്തനങ്ങൾ, പ്രസംഗങ്ങളൊക്കെയും സംഘടിപ്പിച്ച് ചെയ്യാറുണ്ട്. യൂത്തിൻ്റെയും യുവജനങ്ങളുടെ ഇടയിൽ അവർക്ക് വേണ്ടി സെമിനാറുകളും റിട്രീറ്റുകളും സംഘടിപ്പിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള നല്ല അവബോധം അവരെ എത്തിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങയുടെ ഭദ്രാസനത്തിൽ എത്ര പള്ളികളാണ്, എത്ര അംഗബലമാണ് ഉള്ളത്, എത്ര അച്ഛന്മാർ ശുശ്രൂഷ ചെയ്യുന്നു? യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലുമായി ഞങ്ങൾക്കുള്ളത് ഇപ്പോൾ 24 പള്ളികളാണ്. അത്രയും തന്നെ വൈദികരും അവിടെ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അഭയന്ദ്യ തിരുമേനിയുടെ വിലപ്പെട്ട ആശയങ്ങളും ആഗോള ജ്ഞാനായ സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുമൊക്കെ തുറന്നു വെച്ച ഒരു എപ്പിസോഡാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ എപ്പിസോഡ്. ഇന്ന് അഭയൻ തിരുമേനിയെ വളരെ ആകസ്മികമാണെങ്കിലും ദൈവഹിതത്താൽ ഞങ്ങൾക്ക് കേരളത്തിൽ ലഭ്യമാവുകയും ഇപ്രകാരം ഒരു ഇൻ്റർവ്യൂവിന് സാധ്യതയും അവസരവും ഒക്കെ ഉണ്ടാവുകയും ചെയ്തത് ഒരു ധന്യതയായി കരുതുന്നു. ഒരു ഡയാസ്പോറ കമ്മ്യൂണിറ്റിയെ, ഒരു പ്രവാസ സമൂഹത്തെ പരിരക്ഷിക്കുക, അവരുടെ വിശ്വാസം പരിരക്ഷിക്കുക എന്നത് വളരെ ഉദ്യോഗഭരിതമായ ശ്രമകരമായ അധ്വാനമാണ്. അഭയൻ തിരുമേനിയുടെ എല്ലാ സുവിശേഷ അധ്വാനങ്ങൾക്ക് ദൈവം തമ്പുരാൻ തക്കതായ ഓജസ്സും ബലവും ധൈര്യവും പകരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അഭയൻ തിരുമേനിക്ക് വേൾഡ് ടു വേൾഡ് ചാനലിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിർഭരമായ ആശംസകളും നേരുന്നു. ഈ ടി വി ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. അതുപോലെ തന്നെ വേൾഡ് ടു വേൾഡ് ടി വി ഈ സമൂഹത്തിന് നൽകുന്ന നല്ല ദൈവീക ദർശനങ്ങളിലൂടെ അനേകർക്ക് പ്രയോജനകരമായ ഒരു ചാനലായി ദൈവം ഇതിനെ വളർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിച്ചേരുകയും നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തൻ്റെ ഭാഷണത്തിലൂടെ ഏറ്റവും ലളിതമായ സൗമ്യമായ വാക്കുകളിലൂടെ പകർന്ന് നൽകിയ അഭയന്ദ്യ സിൽവാനോസ് തിരുമേനിക്ക് എല്ലാ നന്മകളും ആശംസിക്കുന്നു. പുതിയ എപ്പിസോഡിൽ നാം ഒരു പുതിയ ഇടയശ്രേഷ്ഠനുമായി എത്തിച്ചേരുന്നവരേക്കും ദൈവം തമ്പുരാൻ നമ്മെ ആയിരിക്കുന്ന ഇടങ്ങളിൽ സൂക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും.